കഴിഞ്ഞ പ്രാവശ്യം ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങിനെ പറ്റി പറഞ്ഞു. ഇപ്പം ഇത്തവണ ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങിൻ്റെ ഉപകരണങ്ങൾ വേണമല്ലോ നമുക്ക്. അപ്പോൾ ഓരോന്നിനാണ് നമ്മൾ ആദ്യമായിട്ട് ആർക്ക് വെൽഡിങ്, അതായത് ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ്, സാധാരണ നമ്മളിവിടെ ഉപയോഗിക്കുന്ന നിങ്ങൾ കണ്ടതാണ് ഇലക്ട്രിക്കൽ ആർക്ക് വെൽഡിങ്. അപ്പോൾ ആദ്യം നമ്മൾ എന്നാ വേണ്ടത്, ആർക്ക് വെൽഡ് ചെയ്യുന്നതിന്, ഇപ്പം ഈ ടൂൾസ് മെഷീനറിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ആദ്യം എഴുതത്തില്ല, വെൽഡിങ് സെറ്റ് വേണം. ഈ വെൽഡിങ് സെറ്റ് ഇല്ലാതെ എന്തെഴുതി കഴിഞ്ഞാലും അതിന് മാർക്ക് കിട്ടത്തില്ല. അപ്പം ആദ്യം വേണ്ടത് വെൽഡിങ് ട്രാൻസ്ഫോർമർ അല്ലെങ്കിൽ വെൽഡിങ് സെറ്റ്, അത് റെക്ടിഫയർ ആകാം, ജനറേറ്റർ ആകാം, ഏത് വേണേകാം. അപ്പം വെൽഡിങ് മെഷീൻ എന്നെഴുതുക, വെൽഡിങ് മെഷീൻ. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്, വെൽഡിങ് മെഷീനിൽ നിന്ന് ഘടിപ്പിക്കാനുള്ള, അപ്പം ഓൾറെഡി വെൽഡിങ് മെഷീനിലോട്ട് നമുക്ക് പവർ സപ്ലൈ വേണം. അപ്പം പവർ സപ്ലൈ കൊടുത്തിട്ടുള്ള വെൽഡിങ് മെഷീൻ, ആ വെൽഡിങ് മെഷീനിൽ നിന്ന് നമ്മൾ രണ്ട് കേബിളുണ്ട് ഇല്ലേ, നെഗറ്റീവും പോസിറ്റീവും, മൈനസും പ്ലസും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം സാധാരണ രീതിയിൽ പ്ലസിനകത്ത് വേണം നമ്മുടെ ഇലക്ട്രോഡ് ഹോൾഡർ ഘടിപ്പിക്കുന്നത്, അപ്പം ഈ വൈറസിനകത്ത് എർത്ത് ക്ലാമ്പ്, അങ്ങനെ രണ്ട് കേബിൾ വേണം. അതിന് എന്താ പറയുന്നത്, സാധാരണ രീതിയിൽ വെൽഡിങ് കേബിൾ എന്ന് പറയും. അപ്പം അതിന് ഫ്ലെക്സിബിൾ ലീഡ് കേബിൾ എന്നാണ് നമ്മുടെ ഇതായിട്ട് ശാസ്ത്ര ഇതായിട്ട് പറയുന്ന നാമം, അതാണ് ഫ്ലെക്സിബിൾ ലീഡ് കേബിൾ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളയ്ക്കാം, കാരണം അതിനകത്ത് ചെറിയ ചെറിയ കമ്പികളാണ്, ചെറിയ ചെറിയ കമ്പികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇഷ്ടം ഫ്ലെക്സിബിളായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനോ വളയ്ക്കാനോ ഒക്കെ പറ്റുന്നുള്ളൂ. അപ്പം അതുപോലത്തെ രണ്ട് കേബിൾ, ഒന്ന് ഇലക്ട്രോഡ് ഹോൾഡർ, അപ്പം ഫ്ലെക്സിബിൾ കേബിൾ, ഇലക്ട്രോഡ് ഹോൾഡർ, എർത്ത് ക്ലാമ്പ്. അപ്പോൾ ഈ എർത്ത് ക്ലാമ്പ് എവിടെ ഘടിപ്പിക്കുന്നത്, അപ്പം നെഗറ്റീവും പോസിറ്റീവും വേണം. അപ്പം എർത്ത് ക്ലാമ്പ് നമ്മുടെ ഏത് മെറ്റലാണോ വെൽഡ് ചെയ്യുന്നത്, ആ മെറ്റൽ വെച്ചിരിക്കുന്ന പ്രതലത്തിലോ, അതായത് മെറ്റലിൽ തന്നെയോ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഇവിടെ വെൽഡിങ് ബൂത്തിനകത്താണ്, ആ വെൽഡിങ് ബൂത്തിനകത്ത് എവിടെങ്കിലും നമ്മൾ നമുക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ഈ എർത്ത് ക്ലാമ്പ് ഘടിപ്പിക്കണം. അത് എർത്ത് ക്ലാമ്പും കേബിളൊക്കെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ, ലൂസായിട്ടാണ് ഇരിക്കുകയാണെങ്കിൽ ഹീറ്റാകും, ഹീറ്റായി കഴിഞ്ഞാൽ അത് പഴുത്ത് ആ കേബിളിൻ്റെ ആ ഭാഗം ഉരുകി ഇത് രണ്ടായിട്ട് വിട്ടുപോകും. അപ്പം നമ്മൾ കറക്റ്റ് ടൈറ്റായിരിക്കണം, എല്ലാ ജോയിൻ്റ് ചെയ്യുന്നതെല്ലാം ടൈറ്റായിട്ട് വേണം ചെയ്യാൻ, നട്ടും ബോൾട്ടും ഒക്കെ ഇടുന്നത് ടൈറ്റായിരിക്കണം. അപ്പം അത് കഴിഞ്ഞ് ഇലക്ട്രോഡ് ഹോൾഡർ, ഈ ഇലക്ട്രോഡ് ഹോൾഡറും എർത്ത് ക്ലാമ്പും കൂടെ ഉള്ള ഘടിപ്പിച്ചിരിക്കുന്ന കേബിൾ, ഫ്ലെക്സിബിൾ ലീഡ് കേബിളിലാണ് ഇത് രണ്ടും കൂടെ ഘടിപ്പിച്ചിരിക്കുന്നത്, അത്രയും മനസ്സിലായാലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വെൽഡിങ്ങിനുള്ള സാധനമായി, ഇനിയും ബാക്കിയുള്ള പുറത്തുനിന്നുള്ള ഉപകരണം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് തന്നെയാണ്, നമ്മൾ നമ്മുടെ ഈ കൈ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാൻഡ് ഗ്ലൗസ് ഇടും. ഹാൻഡ് ഗ്ലൗസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു, ഹാൻഡ് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഏപ്രൺ, അതായത് ഏപ്രോഡ് ചിലവർ പറയും, ചിലവർ ഏപ്രൺ എന്ന് പറയും, നമ്മുടെ ഈ നെഞ്ച് ഭാഗം നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കണ്ടു കാണും, അല്ലെങ്കിൽ വലിയ ഷെഫുമാരിട്ട് കാണും ഈ ഫ്രണ്ടിൽ ഇങ്ങനെ, അത് നമ്മുടെ ഇവിടെ ലെതറും ആസ്പെറ്റോസും കൂടെ ചേർന്നുള്ള മിശ്രിതം കൊണ്ടാണ് ഇത് രണ്ടും നിർമ്മിച്ചിരിക്കുന്നത്, ഈ ഹാൻഡ് ഗ്ലൗസും ഏപ്രോൺ. അത് കഴിഞ്ഞ് ഏപ്രോൺ കഴിഞ്ഞ് സ്ലീവ്സ് നമ്മളറിയാമല്ലോ, അതായത് ചില സ്ലീവ്ലെസ് എന്ന് പറയുന്നില്ലേ, അതുപോലെ അത് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ സ്ലീവ്, പിന്നെ ലെഗ് ഗാർഡ് നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൊക്കെ കെട്ടത്തില്ലേ, അതുപോലത്തെ അങ്ങനത്തെ സുരക്ഷാ ഉപകരണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഇതിൻ്റെ ചൂടും ഇതിൻ്റെ കിരണങ്ങളും ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങൾ, ഇത് ഈ ഡ്രസ് മെറ്റീരിയൽസ് നമ്മൾ ബാക്ക് ഉപയോഗിക്കുകയാണ്, അത് നമ്മൾ ആസ്പെറ്റോസും ലെതറും കൂടെ ചേർന്നുള്ള മിശ്രിതം കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്, കാരണം എന്നാ തീ പിടിക്കാതിരിക്കാനും ചൂട് ഏൽക്കാതിരിക്കാനും വേണ്ടിയിട്ട്. അടുത്ത നമ്മൾ സുരക്ഷിതയായപ്പം നമുക്ക് പിന്നെ വെൽഡ് ചെയ്യാൻ വേണ്ടതെന്നാ, നമുക്ക് മുഖത്ത് വെക്കാൻ ഷീൽഡ്, വെൽഡിങ് ഷീൽഡ് അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് അല്ലെങ്കിൽ വെൽഡിങ് ഹെൽമെറ്റ്. ആ വെൽഡിങ് ഫേസ് ഷീൽഡിനകത്ത് ഒരു ഗ്ലാസ് ഉണ്ട്, കളർ ഗ്ലാസ്, അതിന് വെൽഡിങ് ഗ്ലാസ് കളർ ഗ്ലാസ് എന്നാണ് പറയുന്നത്. ആ കളർ ഗ്ലാസ് രണ്ട് രാജ്യങ്ങൾ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ യഥാർത്ഥത്തിലുള്ള, അതായത് ജർമ്മനി ഇംഗ്ലണ്ടും, ബാക്കി എല്ലാ എത്ര വലിയ രാഷ്ട്രങ്ങളാണെങ്കിലും അത് കണ്ടുപിടിച്ചിരിക്കുന്നത് വേറെ രണ്ട് മൂന്ന് ഗ്ലാസ്സുകൾ ഇങ്ങനെ അകത്ത് ഫിലിമോ അതുപോലത്തെ പദാർത്ഥങ്ങളും കൊണ്ട് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസ്സുകൾ, അതേസമയം ജർമ്മനി ഇംഗ്ലണ്ടും
ഒരൊറ്റ ഗ്ലാസ് ആണ് കാരണം അത് ഒടിച്ചു കഴിഞ്ഞാലും പൊട്ടിച്ചു കഴിഞ്ഞാലും ആ ഗ്ലാസിന്റെ കളർ അതുപോലെ തന്നെ കാണാം അതായത് ഒറ്റ ഗ്ലാസ് ആയിട്ട് രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ പണ്ട് ഈ കൊക്കക്കോള കണ്ടുപിടിച്ചെന്ന് പറയുന്ന കണക്ക് അമേരിക്കക്കാർ രണ്ടുപേരാണ് ഈ കൊക്കക്കോള കണ്ടുപിടിച്ചത് വേറെ ആരും അത് കണ്ടുപിടിച്ചില്ല 17 എൻസൈം ഉള്ളതിനകത്ത് 16 എൻസൈമിന്റെ പേരും പുറത്തു വിട്ടു ആ രണ്ട് ഒരു എൻസൈം അവരാരും പറഞ്ഞു കൊടുത്തില്ല ഈ രണ്ടുപേരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യത്തില്ലായിരുന്നു കാരണം രണ്ടുപേരും കൂടെ മരിച്ചു കഴിഞ്ഞാൽ ആർക്കും കിട്ടത്തില്ലോ പിന്നെ അവരതങ്ങ് വിറ്റു അതുപോലെ ഈ കളർ ഗ്ലാസിന്റെ കാര്യം വേറെ ഒരു രണ്ട് രാജ്യങ്ങൾ ഒഴിച്ച് ബാക്കി ആർക്കും അറിയത്തില്ല അപ്പൊ കളർ ഗ്ലാസ് വേണം അപ്പൊ അത് ഹെൽമെറ്റ് നമ്മുടെ മുഖത്ത് ചൂടടിക്കാതിരിക്കാനും ഈ വെൽഡിങ് ആ രശ്മി നമ്മുടെ കണ്ണിൽ പറ്റാതിരിക്കണം നമ്മൾ ശരിക്ക് കാണണം കാരണം അത് നമ്മൾ അത് വെച്ചുകൊണ്ട് സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പകൽ ചന്ദ്രനെ കാണുന്ന കണക്കിരിക്കും ആ വെൽഡിങ് ഗ്ലാസിന്റെ പവർ അതുപോലെയാണ് അപ്പൊ ആ വെൽഡിങ് ഫേസ് ഷീൽഡ് വേണം ഫേസ് ഷീൽഡ് കൊണ്ട് നമ്മൾ ഇത് ഹാൻഡ് ഗ്ലാസ് കൊണ്ട് ഹോൾഡറെ പിടിച്ചു നമ്മൾ ഹോൾഡറെ ഇലക്ട്രോഡ് ഹോൾഡറെ അല്ലെ വെൽഡിങ് ഹോൾഡറിലോട്ട് ഇലക്ട്രോഡ് നമ്മൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പില്ലർ വയർ അതാണ് ഇലക്ട്രോഡ് ഇലക്ട്രോഡ് കൊണ്ട് നമ്മൾ വെൽഡ് ചെയ്യും വെൽഡ് ചെയ്തു വെൽഡ് ചെയ്ത് കഴിയുമ്പോഴേക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാൽ അത് വെൽഡ് ചെയ്തു നമ്മളത് എടുത്ത് നമ്മൾ എവിടെ വെച്ചാണോ സാധാരണ നമ്മളെ അടകൽ അല്ലെ ആനിൽ എന്ന് പറയും അതിൻ്റെ പുറത്ത് വെച്ച് ചിപ്പ് ചെയ്യണം അപ്പോൾ ആ ചിപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോഴേക്ക് ഇത് ചൂടുള്ള മെറ്റലാണ് ആ ചൂടുള്ള മെറ്റൽ എടുക്കാൻ വേണ്ടിയിട്ട് ടോങ്സ് അല്ലെ കൊടിൽ മലയാളത്തിൽ കൊടിൽ അല്ലെ ഇംഗ്ലീഷ് ടോങ്സ് കൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ എന്താ ചൂടുള്ള പദാർത്ഥം ടോങ്സിൻ്റെ തന്നെ ചൂടുള്ള പദാർത്ഥം എടുത്തുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി അവിടെ വെച്ചു അവിടെ വെച്ചതിന് ശേഷം ഈ ടോങ്സ് കൊണ്ട് തന്നെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം അപ്പോൾ ഈ ഇലക്ട്രോഡിൻ്റെ പുറത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഫ്ലെക്സ് ഉരുകഴിയുമ്പോൾ സ്ലാഗ് ആകും അപ്പം വെള്ളി ചെയ്ത് ആ മെറ്റലിൻ്റെ പുറത്ത് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മെറ്റലിൻ്റെ പുറത്ത് സ്ലാഗ് വന്നു ആ സ്ലാഗും മറ്റുള്ള സ്പാറ്റേഴ്സും ചിപ്പ് ചെയ്ത് കളയാനായിട്ട് ചിപ്പിംഗ് ഹാമർ അപ്പോൾ എന്താണ് ചിപ്പിംഗ് ഹാമർ ഒരു സൈഡ് ചെറിയ ഉള്ളിയുടെ കിടക്കും ഒരു സൈഡ് നല്ല ഷാർപ്പായിട്ടുള്ള അത് ചെറിയ കിഴുത്തേ വരെ ചിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ അതിനകത്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പം അത് ചിപ്പിംഗ് ഹാമർ അത് ചിപ്പ് ചെയ്തു കഴിയുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം അത് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷ് സാധാരണ ബ്രഷ് അല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉണ്ട് കാർബൺ സ്റ്റീലിൻ്റെ ഉണ്ട് അപ്പം ഈ വയർ ആ കമ്പി കൊണ്ടുള്ള ബ്രഷ് വയർ ബ്രഷ് എന്നാണ് അതിന് പറയും വയർ ബ്രഷ് കൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നു ക്ലീൻ ചെയ്ത് അപ്പം അത്രയും വെൽഡിങ് ചെയ്ത് അവിടം വരെ ആയപ്പോഴേക്കുള്ള അത് ആ കംപ്ലീറ്റ് ആയി കാരണം ഈ ഉപകരണങ്ങൾ ഇത്രയും സംഗതി നമുക്ക് വേണം ആർക്ക് വെൽഡിങ്ങിൽ അത് കഴിഞ്ഞിട്ട് ഗ്യാസ് വെൽഡിങ്ങിലോട്ട് വരുന്നത് ഗ്യാസ് വെൽഡിങ്ങിലും ഈ സംഗതിയൊക്കെ തന്നെ ഈ ഇലക്ട്രോഡ് ഹോൾഡറിന് പകരം നമ്മൾ വെൽഡിങ് ടോർച്ച് അല്ലെങ്കിൽ വെൽഡിങ് ബ്ലോ പൈപ്പ് ഓക്സി അസറ്റിലിൻ വെൽഡിങ് ബ്ലോ പൈപ്പ് അത് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഹൈ പ്രഷറും ഒന്ന് ലോ പ്രഷറും അത് ലോ പ്രഷർ എന്ന് പറയുന്ന അത് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ കാർബൈഡ് ടു വാട്ടർ വാട്ടർ ടു കാർബൈഡ് അങ്ങനത്തെ നമ്മൾ അതിന് ജനറേറ്റർ എന്നാക്കാം വാട്ടർ ടു കാർബൈഡ് ജനറേറ്റർ അങ്ങനെ ഉണ്ടാക്കുന്ന ജനറേറ്റ് ചെയ്തിരിക്കുന്ന അസറ്റിലിൻ വാതം അപ്പം പ്രഷർ കുറവായിരിക്കും ആ പ്രഷർ കുറഞ്ഞ വാതകത്തിൽ വെച്ച് വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ലോ പ്രഷർ ബ്ലോ പൈപ്പ് അപ്പൊ ഓക്സി അസറ്റിലിൻ ബ്ലോ പൈപ്പ് ലോ പ്രഷർ പിന്നെ ഹൈ പ്രഷർ ഇപ്പം നമ്മുടെ വർക്ക്ഷോപ്പിനകത്തൊക്കെ ഇരിക്കുന്ന ആ സിലിണ്ടർ രണ്ട് സിലിണ്ടറില്ലേ ഒന്ന് അസറ്റിലിൻ സിലിണ്ടറും ഒന്ന് ഓക്സിജൻ സിലിണ്ടർ അപ്പം ആ അസറ്റിലിൻ സിലിണ്ടർ ഡിസോൾഡ് അസറ്റിലിൻ സിലിണ്ടർ ഹൈ പ്രഷറാണ് അത് തുറക്കുമ്പോൾ അപ്പം ആ പ്രഷറിനകത്ത് വരുന്ന അതായത് ലോ പ്രഷറും ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് ഹൈ പ്രഷർ ബ്ലോ പൈപ്പ് കൊണ്ട് അത് വെൽഡ് ചെയ്യാൻ പറ്റും അതേസമയം ലോ പ്രഷറിൽ ഹൈ പ്രഷർ വെൽഡ് ഡി എസ് സിലിണ്ടറിൽ നിന്നുള്ള ഹൈ പ്രഷറും ലോ പ്രഷർ വെൽഡിങ്ങിൽ ലോ പ്രഷർ ബ്ലോ പൈപ്പിൽ ഉപയോഗിക്കാം അതേസമയം ഹൈ പ്രഷറിൽ ലോ പ്രഷർ ബ്ലോ ലോ പ്രഷർ വെൽഡിങ് നടക്കത്തില്ല ഇത് വ്യത്യാസം ലോ പ്രഷർ ബ്ലോ പൈപ്പിൽ രണ്ട് ഹൈ പ്രഷറും ലോ പ്രഷറും ഉപയോഗിക്കാം അതേസമയം ഹൈ പ്രഷറിൽ ലോ പ്രഷർ ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പം ബ്ലോ പൈപ്പ് വേണം പിന്നെ നമ്മുടെ ഹോസ് ബ്ലോ പൈപ്പ് ഘടിപ്പിക്കുക ഹോസ് അസറ്റിലിൻ റെഗുലേറ്റർ സിലിണ്ടർ കീ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ടോക്സ് കൊണ്ടുപോകണം വയർ ബ്രഷ് ഇത് ചിപ്പ് ചെയ്യണം ചിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ചിപ്പ് ചെയ്യുക ഇത് ബാക്കി അതെല്ലാം അതേ രീതിയിലുള്ള ഇത് ടൂൾസ്
അത് നമുക്ക് പിന്നെ ആദ്യം നമുക്ക് പിന്നെ വേണ്ടത് നമുക്ക് ഒരു സ്ക്രൈബർ എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇരുമ്പ് സൂചി കണക്കിരിക്കുന്നത് അത് നമ്മുടെ ഒരു ഈ പപ്പടം കുത്തി എന്നൊക്കെ പറയാം അതുപോലത്തെ കണക്കിരിക്കുന്നത് അത് വെച്ച് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് മെറ്റലേൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്ക്രൈബർ പിന്നെ ഹാക്സോ ഫ്രെയിം വിത്ത് ബ്ലേഡ് ട്രൈ സ്ക്വയർ സെൻറ്റർ പഞ്ച് ഫയൽ ഇത്രേ സംഗതികളാണ് ആദ്യം നമുക്കൊരു മെറ്റൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് അതായത് ഹാക്സോ ഫ്രെയിം വിത്ത് ബ്ലേഡ് വേണം വയസ് വേണം നമ്മുടെ അവിടെ കടുപ്പിച്ചത് മെറ്റൽ കടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വയസ് വേണം സ്ക്രൈബർ വേണം സെൻട്രൽ പഞ്ച് വേണം ഫയൽ വേണം ട്രൈ സ്ക്വയർ വേണം ട്രൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മട്ട എന്ന് പറയും ഇങ്ങനെ എൽ ഷേപ്പിലിരിക്കുന്ന സാധനമായിട്ട് 90 ഡിഗ്രി അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം ഇത്രയും കൂടെ വന്നിട്ടാണ് നമ്മൾ വെൽഡിങ്ങിലോട്ട് രണ്ട് ഏത് ഗ്യാസ് വെൽഡിങ്ങിലോട്ടാണല്ലോ ആർക്ക് വെൽഡിങ്ങിലോട്ടാണല്ലോ വേറെ ഏത് വെൽഡിങ്ങിലോട്ടും നമ്മൾ മെറ്റൽ കൊണ്ടുപോകുന്നത് അപ്പം ഇത്രയും സംഗതി കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെൽഡ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഇലക്ട്രോഡ് ഹോൾഡർ നമ്മൾ ഹോൾഡറിൻ്റെ അകത്തോട്ട് ഇലക്ട്രോഡ് ഘടിപ്പിച്ചു ഇപ്പം ഈ ഇലക്ട്രോഡ് ഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ അതിനൊരു അകലമുണ്ട് നമുക്ക് അല്ലെങ്കിൽ ടച്ചായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സർക്യൂട്ട് പൂർത്തിയായിട്ട് പഴുത്തു പോകത്തേയുള്ളൂ അപ്പം ഒരു ചെറിയ ഗ്യാപ്പുണ്ട് ബേസ് മെറ്റലും നമ്മുടെ ഇലക്ട്രോഡിൻ്റെ തുമ്പുമായിട്ട് അഗ്രമായിട്ടൊരു ഗ്യാപ്പുണ്ട് അതിന് പറയുന്ന ആർക്ക് ലെങ്ത് എന്നാണ് അതായത് വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ബേസ് മെറ്റൽ അതായത് നമ്മൾ വെൽഡ് ചെയ്യുന്ന ആ മെറ്റലും ബേസ് മെറ്റലും ഇലക്ട്രോഡിൻ്റെ അഗ്രവും തമ്മിലുള്ള അകലത്തിനാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഈ ആർക്ക് ലെങ്ത് 3 ടൈപ്പുണ്ട് ലോങ് ആർക്ക് ഷോർട്ട് ആർക്ക് മീഡിയം ആർക്ക് അല്ലെ ഷോർട്ട് ആർക്ക് മീഡിയം ആർക്ക് ലോങ് ആർക്ക് അതായത് 3 അതായത് നമ്മുടെ ഏത് ഇലക്ട്രോഡിൻ്റെ ഡയ അല്ലെ അതിൻ്റെ ഗേജ് അനുസരിച്ച് നമുക്ക് ആർക്ക് ലെങ്ത് കണക്കാക്കാം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ 8 ഇഞ്ച് അതാണ് മീഡിയം ആർക്ക് ലെങ്ത് മീഡിയം ആർക്ക് ലെങ്ത് 8 ഇഞ്ച് അപ്പം ഷോർട്ട് ആർക്ക് എത്രയായിരിക്കും 8 ഇഞ്ചിന് താഴെയായിരിക്കും ലോങ് ആർക്ക് 8 ഇഞ്ചിന് മുകളിലായിരിക്കും അപ്പം മീഡിയം ആർക്ക് 8 ഇഞ്ചാണെങ്കിൽ ഷോർട്ട് ആർക്ക് അതിന് താഴെയായിരിക്കും ലോങ് ആർക്ക് അതിന് മുകളിലായിരിക്കും അപ്പം ഇത് ഈ ഷോർട്ടും മീഡിയം ഒക്കെ ഓരോ നമ്മുടെ പൊസിഷൻ അനുസരിച്ചാണ് അത് നിങ്ങൾ അടുത്ത ക്ലാസ് നിങ്ങൾ വരുന്ന ബുധനാഴ്ച വരുമ്പോഴേക്ക് നിങ്ങൾക്ക് അത് ഒന്നുകൂടെ വ്യക്തമായിട്ട് അങ്ങനെ പറഞ്ഞ് നമുക്ക് കാണിച്ചാലേ മനസ്സിലാകത്തുള്ളൂ അപ്പം ഇത് ഓർമ്മയിരിക്കുക ആർക്ക് ലെങ്ത് ഉണ്ട് 3 ടൈപ്പുണ്ട് ലോങ് ആർക്ക് മീഡിയം ആർക്ക് ഷോർട്ട് ആർക്ക് അപ്പം ആ ഷോർട്ട് മീഡിയം ആർക്കിൻ്റെ ആർക്ക് ലെങ്ത് 8 ഇഞ്ച് അതിന് മുകളിലോട്ടുള്ള ലോങ് ആർക്ക് താഴോട്ടുള്ളത് ഷോർട്ട് ആർക്ക് ഇനി നമുക്ക് നേരെ ഗ്യാസ് വെൽഡിങ്ങിലോട്ട് വന്ന് ചേർന്ന് അപ്പൊ ഗ്യാസ് വെൽഡിംഗ് ഞാൻ പറഞ്ഞ ബ്ലോ പൈപ്പാണ് നമ്മുടെ അല്ലെങ്കിൽ ട്യൂബ് വെൽഡിംഗ് ടോർച്ച് അതിനകത്തുകൂടെ ആണല്ലോ നമ്മൾ കത്തിക്കുമ്പോൾ ഫ്ലെയിം വരുന്നത് അപ്പൊ ഓക്സി അസറ്റിലാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഓക്സി അസറ്റിൽ ഫ്ലെയിം ഓക്സി അസറ്റിലും ഫ്ലെയിം 3 ടൈപ്പുണ്ട് ഇതുപോലെ ആർക്ക് ലെങ്തിൻ്റെ കണക്ക് 3 ടൈപ്പുണ്ട് 1 ന്യൂട്രൽ ഫ്ലെയിം ഓക്സിഡൈസിംഗ് ഫ്ലെയിം കാർബറൈസിംഗ് ഫ്ലെയിം ഓക്സിഡൈസിംഗ് ഫ്ലെയിം ന്യൂട്രൽ ഫ്ലെയിം കാർബറൈസിംഗ് ഫ്ലെയിം ന്യൂട്രൽ ഫ്ലെയിം ഞാൻ നടുക്കാക്കി പറയാൻ കാര്യം ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ ന്യൂട്രൽ അടിച്ച് നമ്മൾ പറയുന്നില്ല അവൻ ന്യൂട്രൽ അടിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഓക്സിജനും അസറ്റിലിനും തുല്യ അളവായിരിക്കും ഓക്സിജനും അസറ്റിലിനും തുല്യ അളവിലുള്ളതാണ് ന്യൂട്രൽ ഫ്ലെയിം അപ്പം കാർബറൈസിംഗ് ഫ്ലെയിം ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഉണ്ട് ഇപ്പം ഓക്സിഡൈസിംഗ് ഫ്ലെയിം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് മനസ്സിൽ കരുതും സാധാരണ രീതിയിൽ ന്യൂട്രൽ ഫ്ലെയിം ഓക്സിജനും അസറ്റിലിനും ഒരുപോലാണെങ്കിൽ ഓക്സിഡൈസിംഗ് ഫ്ലെയിം എന്ന് പറയുമ്പോഴേക്ക് ഓക്സിജൻ്റെ അളവ് കൂടുതലും അസറ്റിൻ്റെ അളവ് അതിനേക്കാളും കുറവായിരിക്കും അതായത് ഓക്സിജൻ ശകലം കൂടുതലും അസറ്റിൽ അതിനേക്കാളും കുറവായിരിക്കും അപ്പോൾ അതിന് ഓക്സിഡൈസിംഗ് ഫ്ലെയിം എന്ന് പറയും അപ്പം ന്യൂട്രൽ ഫ്ലെയിം മനസ്സിൽ ആലോചിച്ചാൽ മതി ഓക്സിഡൈസിംഗ് ഫ്ലെയിം നമ്മുടെ ആർക്ക് ലെങ്ത് പറഞ്ഞ കണക്ക് ഓക്സിഡൈസിംഗ് ഫ്ലെയിം ഓക്സിജൻ ശകലം കൂടുതലായിരിക്കും അപ്പം കാർബറൈസിംഗ് ഫ്ലെയിമോ അപ്പം ബാക്കിയുള്ള അസറ്റിൽ അപ്പം അസറ്റിലും ശകലം കൂടുതലും ഓക്സിജൻ കുറവായിരിക്കും അതിന് കാർബറൈസിംഗ് ഫ്ലെയിം അപ്പം
നൂറ് ഫ്ലെയിം എന്ന് പറയുമ്പോഴേക്ക് അതിനകത്ത് ഈ ഫ്ലെയിമിൻ്റെ നടുക്ക് ഒരു വൈറ്റ് കോൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് നമ്മുടെ ഉരുണ്ടിരിക്കും, ഷാർപ്പായിട്ടിരിക്കും. അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഏത് ഫ്ലെയിമാണെന്ന്. അത് നിങ്ങൾ വരുമ്പോൾ കാണിച്ച് തന്നെ പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പം ന്യൂട്രൽ ഫ്ലെയിം, അതിനകത്ത് ഉള്ളത് കാർബറൈസിംഗ് ഫ്ലെയിം, അസറ്റിലിൻ കൂടുതൽ, ഓക്സിഡൈസിംഗ് ഫ്ലെയിം, ഓക്സിജൻ കൂടുതൽ. ഈ മൂന്ന് ഫ്ലെയിം പല ഇപ്പം കാസ്റ്റേണ, അലൂമിനിയം, മൈൽഡ് സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാറില്ല, പിന്നെ ബാക്കിയുള്ള കോപ്പറ്, ബ്രാസ്, ഇതൊക്കെ വെള്ളിയാരായിട്ട്, അതാ ഓരോ തന്നെ ഓരോ ഫ്ലെയിം ഉണ്ട്. ആ ഫ്ലെയിം അനുസരിച്ചാണ് നമ്മൾ ആ ഇത് അത് അതിൻ്റെ ഉരുകാരും മെൽറ്റിംഗ് പോയിൻറ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടി, പിന്നെ അതിനകത്തുള്ള ഇത് രാസ പ്രവർത്തനം ഇതായിട്ട് നടക്കാനായിട്ട്. അതായത് കാർബറൈസിംഗ് ഫ്ലെയിം ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ കാസ്റ്റൈൻ അതായിരിക്കും വേണ്ടത്, അലൂമിനിയത്തിന് ചിലപ്പോൾ ഓക്സിഡൈസിംഗ് ഫ്ലെയിം ആയിരിക്കും, മൈൽഡ് സ്റ്റീൽ ന്യൂട്രൽ ഫ്ലെയിം ആയിരിക്കും. അപ്പം ആ ഓരോ മെറ്റീരിയലും വേണ്ട ഫ്ലെയിമുകൾ, അതിനാണ് മൂന്ന് ഫ്ലെയിമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ആർക്ക് വെൽഡിങ്ങിൻ്റെ കാര്യം, ആർക്ക് ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ആർക്ക് ലെങ്ത് ഓരോ പൊസിഷൻ അനുസരിച്ചാണ്. ഇപ്പം നമ്മൾ വെർട്ടിക്കലും ഓവർ ഹെഡും ഒക്കെ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആർക്കായിരിക്കും, കാരണം മേളിലാണ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞ് വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഷോർട്ട് ആർക്കായിട്ട് വരും. അപ്പം അങ്ങനെ അതേ രീതിയിലാണ് ഇത് ഈ ഫ്ലെയിമും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് വെൽഡ് ചെയ്യുമ്പോൾ അറിയാം, നമ്മൾ മറ്റേ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ ആ മൂന്ന് ടൈപ്പ് ഫ്ലെയിം. അപ്പം ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ഇത്. നിങ്ങൾ ഈ ഫ്ലെയിമും ആർക്ക് ലെങ്തും ഇത് ആദ്യമായിട്ട് മനസ്സിലായിരിക്കണം. വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, തരുന്ന വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊണ്ടുവരിക. അപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഒരുപാട് നന്ദി. നിങ്ങളത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക.